യർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റർപ്രണോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. എൻ്റർപ്രണോർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ സംബന്ധിച്ച് എൻ്റർപ്രണോർസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടി നടത്തപ്പെടുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് EDP പ്രോഗ്രാം അല്ലെങ്കിൽ ED പ്രോഗ്രാം. ക്ലിയർ? സോ ദർ ഈസ് എ സെയിങ് ദാറ്റ് എൻ്റർപ്രണോർസ് ആർ ദി പ്രോഡക്ട്സ് ഓഫ് നേച്ചർ, നർച്ചർ ആൻഡ് കൾച്ചർ. എൻ്റർപ്രണോർസ് എന്തിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് പറയുന്നത്? നേച്ചർ, നർച്ചർ ആൻഡ് കൾച്ചർ. ക്ലിയർ? നേച്ചർ എന്ന് പറയുന്നത് സ്വമേധ്യ ഉണ്ടായിട്ടുള്ള, അല്ലേ, സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്നതാണ്. നർച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ചെടി, അല്ലേ, അല്ലെങ്കിൽ പൂച്ചെടിയോ അല്ലെങ്കിൽ ചെടിയോ വെച്ച് അതിനെ വളർത്തിക്കൊണ്ട് വരുന്നതിനെ പറയുന്ന പേരാണ് നർച്ചറിങ്. അതുപോലെ തന്നെ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചുറ്റുപാട്. അപ്പോൾ ഇത് മൂന്നിൻ്റെ ഫലമായിട്ടാണ് എൻ്റർപ്രണോർസ് ഉണ്ടാവുക എന്ന് പറയപ്പെടും. നേച്ചർ, നർച്ചർ ആൻഡ് കൾച്ചർ. സോ ദിസ് ഈസ് വെരി ട്രൂ പർട്ടിക്കുലർലി ഫോർ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ക്ലിയർ? സോ അപ്പാർട്ട് ഫ്രം ദി നേച്ചർ ഓഫ് നേച്ചർ ആൻഡ് കൾച്ചർ, ദി റോൾ ഓഫ് നർച്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് പ്രത്യേകിച്ച്, ക്ലിയർ, ഒരു നേച്ചറും കൾച്ചറും പെർമിസിബിൾ ആണെങ്കിൽ പോലും, അല്ലെ, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നർച്ചർ കൂടെ ആവശ്യമായിട്ട് വരും. ക്ലിയർ? ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെടി നമ്മൾ നട്ട് അതിനെ വളർത്തി വലുതാക്കി, അപ്പോൾ അതിന് വേണ്ടി കുറേയധികം പരിചരണം വേണം, അല്ലേ, എങ്കിൽ മാത്രമേ അത് വളർന്നു വരുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് നർച്ചറിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സോ ദ ടേം നർച്ചർ ഹിയർ മീൻസ് ഓർ ഇംപ്ലൈസ് ട്രെയിനിങ് ഇൻ്റർവെൻഷൻ. നമ്മൾ നൽകുന്ന ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ്റർവെൻഷനെയാണ് ഇവിടെ നർച്ചറിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ റിയൽ എൻഡവർ ടുവേർഡ്സ് എൻ്റർപ്രണോറിയൽ ഡെവലപ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ അതിനുവേണ്ടി നടത്തപ്പെടുന്ന പ്രോഗ്രാമുകൾ, ക്ലിയർ, അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇത് പറയുന്നത്. ക്ലിയർ? ഓക്കെ. സോ പീപ്പിൾസ് ആർ മോട്ടിവേറ്റഡ്, ട്രെയിൻഡ് ആൻഡ് ഡെവലപ്ഡ് ടു ബി എൻ്റർപ്രണോർസ്. എൻ്റർപ്രണോർസ് ആവുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഡെവലപ്മെൻ്റ് എല്ലാം കൊടുക്കുന്നു. ഓക്കെ. സോ ഇറ്റ്സ് എ പ്ലാൻഡ് എഫേർട്ട്. ക്ലിയർ? പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് എന്ത് പഠിപ്പിക്കണം, അല്ലെ, എന്തൊക്കെ സ്കില്ല് കൊടുക്കണം, ആർക്കെന്ത് ഗ്യാപ്പാണ് വരിക. അപ്പോൾ ചിലരുടെ സംബന്ധിച്ചുള്ളവർക്ക് എന്തുണ്ടാവും? ടെക്നിക്കൽ നോളജ് ഉണ്ടാവും, അവർക്ക് പ്രൊഫഷണൽ നോളജ് ഉണ്ടാവില്ല, മാനേജർ നോളജ് ഉണ്ടാവില്ല, സ്കില്ല് ഉണ്ടാവില്ല, ഫിനാൻസിന് സ്കില് ഉണ്ടാവില്ല, മാർക്കറ്റിങ്ങിലെ സ്കില് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരാൾക്ക് അക്കൗണ്ടിങ്ങിലോ ഫിനാൻസിലൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും, പക്ഷേ അയാൾക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ടാവില്ല. ക്ലിയർ? അല്ലെങ്കിൽ മറ്റുള്ള ഏരിയയിൽ നോളജ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ബ്രിഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ക്ലിയർ, ഇങ്ങനെയുള്ള ട്രെയിനിങ് ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ മീറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ക്ലിയർ? ദെൻ മീനിങ് ഓഫ് ദി എൻ്റർപ്രണോർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ക്ലിയർ? ഓർ എൻ്റർപ്രണോറിയൽ ഡെവലപ്മെൻറ്റ് എൻ്റർപ്രണോറിയൽ പ്രോഗ്രാം, ദാറ്റ് ഈസ് EDP എൻ്റർപ്രണോർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, എയിം അറ്റ് ദി കോംപ്രഹെൻസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രെയിനീസ് ആസ് എൻ്റർപ്രണോർസ്. എൻ്റർപ്രണോർസ് അവരുടെ ഡെവലപ്മെൻറ്റ്, ക്ലിയർ, അവരുടെ പ്രൊമോഷൻ അതിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന സ്കീംസാണ്. ക്ലിയർ? സോ ഇൻക്ലൂഡിങ് എൻ്റർപ്രണോർ ട്രേഡ്സ് ഇൻ ടു പേഴ്സൺ. ക്ലിയർ? വ്യക്തികളിലെ ട്രേഡ്സ് ഉണ്ടാക്കിയെടുക്കുക, അല്ലേ, ട്രേഡ്സ് എന്തൊക്കെയാണ്, കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണെന്നൊക്കെ നന്നായിട്ട് നോക്കി അതെല്ലാം കൊണ്ടുവരിക. ദെൻ ഇമ്പാർട്ടിങ് റിക്വയർഡ് നോളജ് വേർ എവർ നെസസറി. ദെൻ ഡെവലപ്പിംഗ് എ ടെക്നിക്കൽ ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് ആൻഡ് മാനേജർ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ചെയ്യപ്പെടുന്നു. സോ ദ പ്രോസസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് എക്വിപ്പിംഗ് എ പേഴ്സൺ വിത്ത് ഇൻഫർമേഷൻ യൂസ്ഡ് ഫോർ entrepreneurial build or enterprise building and starting up of an entrepreneurial skills. Clear? Or sharing an entrepreneurial development skills. Development skills kondu vanna enterprises build cheyyanadhinu vendi capable aachu maatta. Okay. So EDP may be defined as a program designed to help the individuals in strengthening his entrepreneurial motives and in acquiring skills and capabilities necessary for playing essential entrepreneurial role effectively. Yeah. Or entrepreneur nalil
പെർഫോം ചെയ്യേണ്ട വേരിയസ് റോൾസ് ആൻഡ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് ആളുകളുടെ സ്ട്രെങ്ത് അല്ലേ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുക, ക്ലിയർ. അപ്പോൾ അതുപോലെ തന്നെ അവരെ മോട്ടീവ് അല്ലെ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് അങ്ങനെ ഒരു മോട്ടീവ് ഉണ്ടാക്കിയെടുക്കുക, സ്കിൽസ് അക്വയർ ചെയ്യുന്നതിന് ക്യാപ്പബിൾ ആക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇ ഡി പി നടത്തപ്പെടുന്നത്. സോ ഇ ഡി പി കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് പ്രോഗ്രാംസ് വിച്ച് ഗിവ് ഇൻഫർമേഷൻ ടു പ്രോസ്പെക്റ്റീവ് എൻ്റർപ്രണേഴ്സ് റിഗാർഡിംഗ് ദ ന്യൂ ബിസിനസ് ഐഡിയ, ഹൗ ടു സ്റ്റാർട്ടപ്പ് എ ന്യൂ ബിസിനസ് യൂണിറ്റ്, ഹൗ ടു പ്രിപ്പയർ പ്രോജക്ട് റിപ്പോർട്ട്, സോഴ്സസ് ഓഫ് ഫിനാൻസ്, റെസ്ട്രിക്ഷൻസ്, ലൈസൻസസ്, ഇൻസെൻറ്റീവ്, സബ്സിഡി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇൻഫർമേഷൻ കൊടുക്കുന്നു, ക്ലിയർ. സ്കിൽസ് കൊടുക്കും, നോളേജ് കൊടുക്കും. സോ ഇ ഡി പി മേ ബി ഡിഫൈൻഡ് ആസ് അൻ ഓർഗനൈസ്ഡ് പ്രോഗ്രാം ഓഫ് ഐഡൻറ്റിഫൈയിങ് പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദം ടു സ്റ്റാർട്ട് വെഞ്ചേഴ്സ് ഓഫ് ദെയർ ഓൺ ബൈ ഇൻഗ്ലിക്കേറ്റിംഗ് എൻ്റർപ്രണറൽ ട്രേഡ്സ് ആൻഡ് ഇമ്പാർട്ടിംഗ് ടെക്നിക്കൽ ആൻഡ് മാനേജറൽ സ്കിൽസ്. അപ്പോൾ ഒരു ഡെഫിനേഷൻ ചോദിക്കാൻ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇവിടെ കൊടുത്തത്, ക്ലിയർ. അപ്പോൾ അത് പഠിച്ച് വയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് വാട്ട് ഈസ് ഇ ഡി പി അല്ലെങ്കിൽ ഡിഫൈൻ ഇ ഡി പി എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം കേട്ടോ. സോ നീഡ് ഫോർ ഇ ഡി പി ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഇ ഡി പി, റാഷണൽ ബിഹൈൻഡ് ഇ ഡി പി ഓർ റിലവൻസ് ഓഫ് ഇ ഡി പി, ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന, ക്ലിയർ. നമുക്ക് കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ പറയണം. നമ്പർ വൺ, ഇ ഡി പി ക്യാൻ ഡെവലപ്പ് ദോസ് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സ് ഹൂ ഓൺ ദർ ഓൺ കൻ നോട്ട് ബിക്കം എൻ്റർപ്രണേഴ്സ്, സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സ്, ക്ലിയർ. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആദ്യമായിട്ടൊരു ബിസിനസ് സംരംഭം അല്ലേ തുടങ്ങുന്ന വ്യക്തികളാണ് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സ് എന്ന് പറയാം, ക്ലിയർ. സെക്കൻഡ് ജനറേഷൻ എന്താ, ഓൾറെഡി തുടങ്ങിയിരിക്കുന്ന ഒരു എൻ്റർപ്രൈസസിൽ അല്ലേ തുടങ്ങിയിരിക്കുന്ന ഒരു എൻ്റർപ്രണറുടെ മക്കളായിട്ട് ചിൽഡ്രൻസ് ആയിട്ട് വരുന്ന ആൾക്കാർ ആ ബിസിനസ് തുടർന്ന് നടത്തിക്കൊണ്ടുപോകുന്നതിന് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയും, ക്ലിയർ. അപ്പോൾ ഇവിടെ ഇ ഡി പി എന്തിനു വേണ്ടി എം ചെയ്യുന്നു, ഡെവലപ്പ് ദോസ് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സ്, ക്ലിയർ. ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്ക് അല്ലേ അവർക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയില്ല എങ്കിൽ, നോളേജോ സപ്പോർട്ടോ കിട്ടിയില്ലെങ്കിൽ അവർക്ക് എൻ്റർപ്രണറായിട്ട് മാറാൻ ചിലപ്പോൾ കഴിയുന്നു വരില്ല. അതുകൊണ്ട് അവരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇ ഡി പി പ്രോഗ്രാം ഡിവൈസ് ചെയ്തിരിക്കുന്നു. ദെൻ ഇ ഡി പി ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹെൽപ്സ് ഇ ഡി പി ഹെൽപ്സ് ദി അൺഎംപ്ലോയിഡ് പീപ്പിൾ ടു ഓപ്റ്റ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എൻ്റർപ്രണിയറിൽ കരിയർ ബൈ ഓഫറിംഗ് വേരിയസ് പ്രോഗ്രാം, ക്ലിയർ. പ്രത്യേകിച്ച് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടി അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇ ഡി പി പ്രോഗ്രാം ഇൻറ്റൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ ഇ ഡി പി ഈസ് നെസസറി ബിക്കോസ് ഓഫ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഫാസ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മൊറോവർ ഇറ്റ് റെഡ്യൂസസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ, ക്ലിയർ. ഇ ഡി പി എന്തിനൂടെ സഹായിക്കുന്നു, ഫസ്റ്ററായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയലൈസേഷൻ, ക്ലിയർ, സാധ്യമാണ്, അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുന്നു, ക്ലിയർ. ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്സിന് കാരണമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ, ക്ലിയർ, ഇൻ സർട്ടൻ ഹാൻഡ്സ്, അത് ഒഴിവാക്കി എല്ലാ ഭാഗങ്ങളിലും വികസിക്കുന്നതിന് ഇത് ഇ ഡി പി പ്രോഗ്രാം വഴി കൂടുതൽ ആളുകൾക്ക് സ്കിൽസ് കിട്ടുകയും നോളജ് കിട്ടുകയും അറിവ് കിട്ടുകയും അവരൊക്കെ അതാത് മേഖലകളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ ഒരു റീജിയണൽ ബാലൻസ്ഡ് റീജിയണൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും അല്ലേ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഇതുവരെ കഴിയും. സോ ഇ ഡി പി ഹെൽപ്സ് ഇൻ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ബൈ ഗിവിങ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, ക്ലിയർ. ട്രെയിനിങ് എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഫലമായിട്ട് സ്കേഴ്സ് റിസോഴ്സസിന് എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അല്ലേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നു. ദൻ ഇ ഡി പി എനേബിൾസ് പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സ് ഓഫ് ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ് ടു സെറ്റപ്പ് ദെയർ ഓൺ എൻ്റർപ്രൈസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് സിസ്റ്റം, ക്ലിയർ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ബാങ്കുകളുടെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഒക്കെ ഫലമായി, ഇൻസെൻറ്റീവ് സബ്സിഡി അസിസ്റ്റൻസിൻ്റെ ഒക്കെ ഫലമായി, ക്ലിയർ, ട്രൈബൽ ഏരിയയിലും റൂറൽ ഏരിയയിലും ബാക്ക്വേർഡ് ഏരിയയിലൊക്കെ എൻ്റർപ്രൈസസ് കൊണ്ടുവരുന്നതിന് വേണ്ടി പൊട്ടൻഷ്യലായിട്ടുള്ള അല്ലേ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റർപ്രണേഴ്സ് ആവാൻ സാധ്യതയുള്ള ആൾക്കാരെയാണ് പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുക, ക്ലിയർ. ഓക്കെ, ഭാവി സംരംഭകർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, അത്തരത്തിലുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ദെൻ ഇ ഡി പി ഹെൽപ്സ് ഇൻ ഡിസ്പേഴ്സൽ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ബൈ പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് അതർ സപ്പോർട്ട് ടു ലോക്കൽ പീപ്പിൾ, ക്ലിയർ. ഓരോരോ പ്രദേശങ്ങളിലും അല്ലേ ഉള്ള ആളുകൾക്ക് അവരവരുടെ പ്രദേശങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ബിസിനസ് കണ്ടെത്തുന്നതിന് വേണ്ടി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് കൊടുത്ത് എക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ ഇ ഡി പി ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇ ഡി പി ഇൻവോൾവ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദി വീക്കർ സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഇ ഡി പി ക്യാൻ എൻഷുവർ ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ, ക്ലിയർ, ഇൻ ദി പ്രോസസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ക്ലിയർ.
ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഗ്രോത്ത് കൊണ്ടുവരാം. ഇ ഡി പി എനേബിൾസ് ദി എൻ്റർപ്രണർ ടു സെറ്റപ്പ് ആൻഡ് എൻ്റർപ്രൈസ് ആൻഡ് റൺ എഫിഷ്യൻ്റ്ലി ബൈ ഓഫറിംഗ് ഹൈ ക്വാളിറ്റി ട്രെയിനിങ് പ്രോഗ്രാം. ഞാൻ ഇ ഡി പി ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഹയർ റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇ ഡി പി നടത്തപ്പെടുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് ഭാവിയിലുള്ള എൻ്റർപ്രണേഴ്സാക്കി മാറ്റുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ക്യാപ്പ് അല്ലേ അല്ലെങ്കിൽ സ്കിൽ ക്യാപ്പ് ഇതെല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് അവരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സായിട്ട് വാർത്തെടുക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഇൻറ്റൻഡ് ചെയ്യുന്നത്. സോ ഇ ഡി പി ഹെൽപ്സ് ഇൻ എലിമിനേറ്റിംഗ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതിന് കൂടുതൽ എഴുതാൻ പറ്റുന്നതാണ്. പോവർട്ടി ഇല്ലാതാക്കുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റുന്നു അല്ലേ, ബാലൻസ്ഡ് റീജിയൺ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നു. ക്ലിയർ? ദെൻ ഹാർനസിങ് ലോക്കലി അവൈലബിൾ റിസോഴ്സസ്. ക്ലിയർ? അതുപോലെ തന്നെ ലോക്കലി അവൈലബിൾ റിസോഴ്സസിനെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിന് ഉപയോഗം കണ്ടെത്തുന്നു. ക്ലിയർ? ദെൻ പ്രിവെൻഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സ്ലം. ക്ലിയർ? ഇൻഡസ്ട്രിയൽ സ്ലംസ് ഉണ്ടാക്കുന്നത് നമുക്ക് അല്ലേ, ചേരികൾ ഉണ്ടാകുന്നത് ഒരു ഭാഗത്ത് ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം ബിസിനസ്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വരിക, അത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ഭാഗങ്ങളിലും ചെറിയ ചെറിയ യൂണിറ്റുകൾ വരുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നു. ക്ലിയർ? ദെൻ റെഡ്യൂസിങ് ദി ടെൻഷൻ അമംഗ് യൂത്ത്. അതുപോലെ തന്നെ ആളുകൾക്ക് അല്ലേ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ തൊഴിലൊക്കെ നൽകുന്നുകൊണ്ട് അവർക്കിടയിൽ ഉണ്ടാകുന്ന അല്ലേ അൺട്രസ്റ്റും പ്രോബ്ലംസും അതുപോലെ തന്നെ ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കുന്നു. ഇതെല്ലാമാണ് വേറെയും നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് മെറിറ്റ് ആയിട്ട് പറയാൻ പറ്റുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഡി പി എന്തൊക്കെയാണ്? ഇ ഡി പിയുടെ ഒബ്ജക്റ്റീവ്സ്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഡി പി മേ ബി ഡിവൈഡഡ് ഇൻ ടു ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ആസ് വെൽ ആസ് ലോങ് ടേം ഒബ്ജക്റ്റീവ്. അല്ലെ, ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഇംപ്ലൈസ് ദ ഒബ്ജക്റ്റീവ്സ് വിച്ച് ആർ ടു ബി അച്ചീവ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദി പ്രോഗ്രാം. ഏത് പ്രോഗ്രാം? ഇ ഡി പി പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതിനാണ് ഷോർട്ട് ടേം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നിയർ ഫ്യൂച്ചറിൽ വെരി ഇമ്മീഡിയറ്റ്ലി അവർക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അത് എന്തൊക്കെയായിട്ടാണ് വരിക? ദാറ്റ് ഈസ് ടു ഹെൽപ്പ് സെലക്ടിങ് വൺ പ്രോഡക്റ്റ് ഓർ പ്രോജക്റ്റ്. അല്ലേ, ഒരു പ്രോഗ്രാം, ഇ ഡി പി പ്രോഗ്രാം കഴിഞ്ഞു, അതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അവർക്കൊരു പ്രോഡക്റ്റ് എന്ത് നമുക്ക് അല്ലേ എടുക്കാം, അല്ലെങ്കിൽ ഏത് പ്രോജക്റ്റ് സെലക്ട് ചെയ്യാം, അങ്ങനെ ഒരു പ്രോഡക്റ്റിനെയോ പ്രോജക്റ്റിനെയോ സെലക്ട് ചെയ്യുന്നതിനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ദെൻ ടു ഹെൽപ്പ് ഇൻഫർമേഷൻ ഓഫ് എ പ്രോജക്റ്റ്. അല്ലേ, ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അത് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്ലിയർ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു. ദെൻ ടു മേക്ക് പാർട്ടിസിപ്പൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് സ്റ്റാർട്ടിംഗ് അപ്പ് ഓഫ് ഈ ബിസിനസ് എൻ്റർപ്രൈസ്. അല്ലേ, ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് തുടങ്ങേണ്ടത്, എവിടെ നിന്ന് ലൈസൻസ് എടുക്കുക, എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ നമുക്കത് ലോൺ എടുക്കാം, അല്ലെ എങ്ങനെ പ്രോജക്റ്റ് പൊട്ടത്, ഇങ്ങനെയുള്ള എല്ലാ ഫോർമാലിറ്റീസിനെ കുറിച്ചും അവർക്ക് കേപ്പബിളാക്കി മാറ്റുന്നു. ദെൻ ടു നോ ആൻഡ് ഇൻഫ്ലുവൻസ് സോഴ്സസ് ഓഫ് ഹെൽപ്പ് സപ്പോർട്ട് സിസ്റ്റം നീഡഡ് ക്ലിയർ ഫോർ ലോഞ്ചിങ് ആൻ എൻ്റർപ്രൈസ്. ദെൻ ടു പ്രിപ്പയർ എ പേഴ്സൺ മെൻ്റലി ഫോർ ദി ഓൺടർപ്രണറിൽ വെഞ്ചർ. ക്ലിയർ? അതുപോലെ തന്നെ ടു മോട്ടിവേറ്റ് എൻ്റർപ്രണേഴ്സ് ടു ബിക്കം അല്ലേ ഒരു എൻ്റർപ്രണേഴ്സാക്കി മാറ്റുന്നതിന് വേണ്ടി ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക. ക്ലിയർ? അതുപോലെ തന്നെ ലോക്കലി അവൈലബിൾ റിസോഴ്സസിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് ആളുകളിലേക്ക് അവെയർനെസ് കൊണ്ടുവരിക. ക്ലിയർ? ഇങ്ങനെയുള്ള ഒട്ടനവധി ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഉണ്ട്, അതേപോലെ തന്നെയാണ് ലോങ് ടേം ഒബ്ജക്റ്റീവ് ഉണ്ട്. ക്ലിയർ? എന്താണ് ഈ ലോങ് ടേം ഒബ്ജക്റ്റീവ്? സോ ഒരു നിലവിലുള്ള ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്മൂത്തായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വേറെയും കുറേ കാര്യങ്ങൾ വേണം അല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇ ഡി പി ചെയ്യുന്നത്. ഇ ഡി പിയുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ് ആണ്. അങ്ങനെ ഇ ഡി പി കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അല്ലേ വരുന്ന ലോങ് ടേം ഒബ്ജക്റ്റീവിൻ്റെ ടു ഐഡൻറ്റിഫൈ ട്രെയിൻ പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സ്, പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുക. ഇപ്പം എൻ്റർപ്രണേഴ്സ് ആയിട്ടില്ലെങ്കിലും ഭാവിയിൽ അവർ എൻ്റർപ്രണറായിട്ട് മാറാൻ സാധ്യതയുള്ള ആൾക്കാരായിട്ട് മാറും അല്ലേ, അവർക്ക് അങ്ങനെയുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആക്കി മാറ്റുക. ദെൻ ടു ഡെവലപ്പ് നെസസറി നോളജ് ആൻഡ് സ്കിൽ ഫോർ ദി പാർട്ടിസിപ്പൻറ്റ്. പാർട്ടിസിപ്പൻസിനിടയിൽ നോളജും സ്കിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ? അത് ഇപ്പോഴും വേണമെങ്കിൽ ഉപയോഗിക്കുക, പിന്നീട് ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് അവർക്ക് അതിൽ അവരുടെ കൈവശം ഉണ്ട് അങ്ങനെയുള്ള ട്രെയിനിങ് സ്കില്ല് നോളജ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പിന്നീട് എപ്പോൾ വേണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആ രീതിയിലേക്ക് കൊണ്ടുവരിക. ദെൻ ടു ഇമ്പാർട്ട് ബേസിക് മാനേജറൽ അണ്ടർസ്റ്റാൻഡിങ് ടു ഡെവലപ്പ് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എൻ്റർപ്രൈസസ്. ദെൻ ടു നോ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ബീങ് ആൻ എൻ്റർപ്രണർ. ക്ലിയർ? പ്രോസ് മീൻസ് അഡ്വാൻറ്റേജ് അല്ലേ, കോൺസ് എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ മെറിറ്റും ഡീമെറിറ്റും എന്താണ്, ഒരു ഓണ്ടർപ്രണറായി കഴിഞ്ഞാൽ എന്തെല്ലാം മെറിറ്റ് ഉണ്ട് എന്തെല്ലാം ഡീമെറിറ്റ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ അവരെ ബോധ്യപ്പെടുത്തുക അല്ലേ. ദെൻ
ഡീമെറിറ്റ് ആയിട്ട് വരുന്നത് എന്താ, റിസ്ക് ടേക്കിംഗ് അല്ലെ, റിസ്കിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരെ ബോധ്യപ്പെടുത്തുക. ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ റിസ്കി ആണ്. അപ്പം അതുകൂടെ അവരെ മനസ്സിലാക്കി കൊടുക്കണം. ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ്, ക്ലിയർ, ടു ഇൻഡസ്ട്രിയലൈസ് റൂറൽ ആൻഡ് ബാക്ക്വേർഡ് റീജിയൻസ്, ടു പ്രൊവൈഡ് ഗെയിൻഫുൾ സെൽഫ് എംപ്ലോയ്മെന്റ് ഫോർ എൻ എഡ്യൂക്കേറ്റഡ് യൂത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോങ് ടേം ഒബ്ജക്റ്റീവ് ആയിട്ടും പറയാം. ഇനി ഫേസസ് ഓഫ് ഇ ഡി പിയുടെ പ്രധാനപ്പെട്ട ഫേസസ് എന്തൊക്കെയാണ്, ഘട്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, എന്തെല്ലാം ഘട്ടങ്ങളോടാണ് ഇ ഡി പി പോവുക. പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അവിടെ തരംതിരിച്ചിരുന്നത്. വൺ ഈസ് ഇനീഷ്യൽ ഓർ പ്രീ ട്രെയിനിങ് ഫേസ്, നമ്പർ ടു ഈസ് ട്രെയിനിങ് ഓർ ഡെവലപ്മെൻറ്റ് ഫേസ്, നമ്പർ ത്രീ ഈസ് പോസ്റ്റ് ട്രെയിനിങ് ഓർ ഫോളോ അപ്പ് ഫേസ്. ഇങ്ങനെ മൂന്നെണ്ണം. ഒന്നാമത്തെ എന്താ, അതിൽ ഇനീഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ പ്രീ ട്രെയിനിങ് ഫേസ് എന്താ, ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റേജാണ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് റിക്വയർഡ് ഫോർ ദി ലോഞ്ച് ഓഫ് എ ട്രെയിനിങ് പ്രോഗ്രാം. ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തണമെങ്കിൽ കുറേയധികം പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാണ് പ്രിപ്പറേറ്ററി ട്രെയിനിങ് അല്ലെങ്കിൽ പ്രീ ട്രെയിനിങ് കൊണ്ട് വരുന്നത്. ക്ലിയർ? സോ ഇറ്റ് ക്രിയേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ, റൂമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വർക്കിംഗ് സിറ്റുവേഷനോ അങ്ങനെയുള്ളതൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കോൺഫറൻസ് ഹാളോ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം. സോ ക്രിയേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ട്രെയിനിങ്, പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ് സിലബസ് അല്ലെ, എന്ത് പഠിപ്പിക്കണം, എന്ത് കൊടുക്കണം, അപ്പോൾ അതിനെക്കുറിച്ചുള്ള സിലബസ് വേണം. അറേഞ്ച്മെൻറ്റ് ഫോർ ദി അല്ലെ ഇനോഗ്രേഷൻ ഓഫ് ദി പ്രോഗ്രാം, ദെൻ ഡിസൈനിങ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ സെലക്ടിങ് ദി ട്രെയിനിങ് അല്ലെ, ട്രെയിനീസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി അല്ലേ, നമുക്ക് എന്ത് ടൂൾസ് ഉപയോഗിക്കാം, എന്ത് ടെക്നിക്സ് ഉപയോഗിക്കാം, അവരെ ആരെ എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ, അതോ പാർട്ടിസിപ്പൻസിനെ എന്നെ റെസ്ട്രിക്ട് ചെയ്യണോ. 30 പാർട്ടിസിപ്പൻസ് പറ്റുമെങ്കിൽ ആ 30 പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ 20 എണ്ണമാണ് പറ്റുന്നതെങ്കിൽ 20 എണ്ണം, അതെങ്ങനെ സെലക്ട് ചെയ്യണം, എന്ത് മെത്തേഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ടെസ്റ്റ് തന്നെ നടത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് എടുക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ക്രൈറ്റീരിയ ഒക്കെ നിശ്ചയിക്കുക. ക്ലിയർ? ദെൻ പബ്ലിസിറ്റി ക്യാമ്പയിൻ ഫോർ ദി പ്രോഗ്രാം, പ്രോഗ്രാമിന് ഭാഗമായിട്ടുള്ള പബ്ലിസിറ്റി, അനൗൺസ്മെൻറ്റ്, ന്യൂസ് ആഡ് അല്ലേ, ന്യൂസ് കൊടുക്കുക, ആഡ് കൊടുക്കുക, ക്ലിയർ, അങ്ങനെയുള്ള സർക്കുലേഷൻ ക്ലിയർ ചെയ്യുക. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ, ക്ലിയർ, അപ്ലിക്കേഷൻ ഫോം ഡെവലപ്പ് ചെയ്യുക, അത് സർക്കുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പ്രീ ട്രെയിനിങ് ഫേസസ് ആയിട്ട് വരുന്നതാണ്, ഇനീഷ്യൽ ഫേസ് ആയിട്ട് വരിക. ഇനി ട്രെയിനിങ് ഫേസസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫേസസ് എന്താ ചെയ്യുക, ഇങ്ങനെ ട്രെയിനീസ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിനീസ് എന്ത് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. സോ അറ്റ് ദിസ് സ്റ്റേജ് ട്രെയിനിങ് പ്രോഗ്രാം ഈസ് ഇംപ്ലിമെൻറ്റഡ് ടു ദ ഡെവലപ്പ് മോട്ടിവേഷൻ സ്കിൽസ് കോമ്പിറ്റൻസീസ്, ക്ലിയർ, നോളേജ് ഓക്കെ എക്സെട്ര ഇൻ പാർട്ടിസിപ്പൻസ്. സോ ദേ ആർ ഗിവൺ പ്രാക്ടിക്കൽ എക്സ്പോഷർ ഇൻ ഏരിയാസ് ലൈക്ക് മാർക്കറ്റ് സർവീസ്, ക്ലിയർ, പാർട്ടിസിപ്പേഷൻ പ്രോജക്ട്സ് ഫോർമുലേഷൻ, ഫീസിബിലിറ്റി റിപ്പോർട്ട്, ക്ലിയർ, മാർക്കറ്റിംഗ് ഓഫ് ദ പ്രോഡക്ട്സ്, ഫിനാൻസ് ഓക്കെ സർവീസസ്, ഇങ്ങനെയുള്ള എല്ലാ ഏരിയയിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ദ പർപ്പസ് ഓഫ് ട്രെയിനിങ് ഈസ് ടു പ്രൊവൈഡ് ദ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, ക്ലിയർ, ടു ഡെവലപ്പ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, ക്ലിയർ, ദാറ്റ് ഈസ് മോട്ടിവേഷൻ എമംഗ് ട്രെയിനീസ്. എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കൊടുത്ത് അവരെ എന്താക്കി മാറ്റുക, ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മാറ്റുക. സോ ബോത്ത് തിയറട്ടിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ നോളേജ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ട്രെയിനീസ്, ക്ലിയർ, ഫോർ ദ ട്രെയിനിങ് പ്രോഗ്രാം. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി 6 weeks ഡ്യൂറേഷൻ, സാധാരണയിൽ 6 weeks ഡ്യൂറേഷൻ ഉള്ള പ്രോഗ്രാമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യപ്പെടുന്നത്. ക്ലിയർ? ഓക്കെ. സോ പോസ്റ്റ് ട്രെയിനിങ് ഓർ ഫോളോ അപ്പ് ഫേസ് അടുത്തതായിട്ട് വരുന്നതാണ്. ഫോളോ അപ്പ് മെഷേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ട്രെയിനിങ്ങിന് ശേഷവും ഇ ഡി പി അവസാനിക്കില്ല, അപ്പോഴും നമ്മൾ ഇ ഡി പിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ക്ലിയർ? സോ ഇ ഡി പി എയിംസ് അറ്റ് ഡെവലപ്പിംഗ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് കാലിബർ ഫോർ ദി മോട്ടിവേഷൻ അമംഗ് ദ പൊട്ടൻഷ്യൽ എന്റർപ്രണേഴ്സ് സോ ആസ് ടു കേപ്പബിൾ ഓർ സോ ആസ് ടു എനേബിൾ ദം ടു സെറ്റ് അപ്പ് ഇൻഡസ്ട്രിയൽ വെഞ്ചർ ഓഫ് ദിയർ ഓൺ. ക്ലിയർ? ഒരു സ്വന്തമായിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ കോമ്പിറ്റൻസി അവരിലേക്ക് കൊണ്ടുവരികയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അതുകൊണ്ട് ട്രെയിനിങ് കഴിഞ്ഞു നിങ്ങളെ പെക്കോള് കണ്ട വിടുകയല്ല, ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മൾ എന്തുകൂടെ ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം അല്ലേ, അതിനെ അവരെ മെഷർ ചെയ്യണം, അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്നുണ്ടോ അല്ലേ. സോ ദ സക്സസ് ആൻഡ് ഫെയിലിയർ ഓഫ് ഇ ഡി പി ഡിപെൻഡ്സ് അപ്പോൺ ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഡി പി ഹാവ് ബീൻ അച്ചീവ്. സോ ദോ ത്രൂ ഫോളോ അപ്പ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ക്ലിയർ അബൌട്ട് അവർ പാസ്റ്റ് എക്സ്പീരിയൻസ് വീക്ക്നെസ്. ക്ലിയർ? അപ്പോൾ നിലവിൽ കുറേ പ്രോഗ്രാം കഴിഞ്ഞ് ഇ ഡി പി കഴിഞ്ഞ് പോയിട്ടുള്ള കുറേ ആൾക്കാർ നോക്കുക. ക്ലിയർ? അവർ എത്ര മാത്രം ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ എത്ര പേര് സക്സസ്ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടത്, എന്താണ് അവർക്ക് നേരിട്ടുള്ള പ്രോബ്ലം എന്താണ്, എവിടെയാണ് ട്രെയിനിങ് വീക്ക്നെസ് ഉള്ളത് അല്ലെങ്കിൽ ട്രെയിനിങ് ഗ്യാപ്പ് എവിടെ വന്നിട്ടുണ്ട്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഫോളോ അപ്പ് ചെയ്യുക. സോ ഡ്രോ പ്ലാൻ ഫോർ റിമൂവിങ് ദീസ് ബോട്ടിൽ നെക്സ്റ്റ്. ക്ലിയർ? ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഈ രീതിയിൽ വരുന്നതാണ് പോസ്റ്റ് ട്രെയിനിങ് ഫേസ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ഫേസ്. ദെൻ കോഴ്സ് കണ്ടന്റ് ആൻഡ് കരിക്കുലർ.
എന്തൊക്കെയാണ് പ്രധാനമായിട്ടും എന്ന് കണ്ടന്റ് ആൻഡ് കരിക്കുലം അല്ലെങ്കിൽ എന്തൊക്കെ പഠന വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുക. ദ 6 വീക്സ് പ്രോഗ്രാം അല്ലെങ്കിൽ 5 വീക്ക് അല്ലെങ്കിൽ 4 വീക്ക് പ്രോഗ്രാം, ഡിഫറെൻറ്റ് ടെന്യൂറിലാവാം. നോർമലി 6 വീക്ക് പ്രോഗ്രാമായിട്ട് ക്ലിയർ സാധാരണഗതി ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോൾ ഇതെന്ത് വേണം, ഒരു 6 ആഴ്ചയ്ക്ക് ആവശ്യമല്ല അല്ലേ, ഒരു ഒരു മാസമോ 2 മാസമോ അല്ലെങ്കിൽ 1.5 മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് മെറ്റീരിയൽസ് വേണം അല്ലേ, സിലബസ് വേണം, കരിക്കുലം വേണം, ക്ലിയർ. അതിനെ ട്രാൻസാക്ട് ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന ഒരു സ്കീം വേണം. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആസ് ആൾറെഡി സ്റ്റേറ്റഡ്, അൻ ഇ ഡി പി ഇൻ ഇൻ അൻ ഇ ഡി പി ദർ ആർ ക്ലിയർ കാൻഡിഡേറ്റ്സ് വിത്ത് വെറൈറ്റി ഓഫ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് ക്വാളിറ്റീസ്. ഹെൻസ് പാക്കേജ് ഓഫ് ട്രെയിനിങ് ഇൻപുട്സ് provided during the training program, clear. So the main training inputs are essential, clear, summarize. Appo kreyadiyum divergent aayulla aalkar aayirikkum chilappo program nu varu, avarku oro background nu aayirikkum varu, avarku oro skill sets aayirikkum undavu. Appo endu cheyanda varum, ellavarilekkum oru minimum credible level of skills and competencies undakkirukkum. Appo adondu endu cheyanam, adine aniyojyamayulla reethiyil, clear, ellavarum ulkondu kondittulla tarathilulla, ellavarkkum aavashyamayulla തരത്തിലുള്ള, ഇല്ലേ, എല്ലാവരിലും എല്ലാ തരത്തിലുള്ള ക്വാളിറ്റീസും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് കണ്ടൻസ് ആയിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരിക പ്രധാനമായിട്ടും? ഒന്ന്, ടെക്നിക്കൽ നോളജ് ആൻഡ് സ്കിൽസ് ഉൾപ്പെടുത്തും, ക്ലിയർ. അപ്പോൾ ടെക്നിക്കൽ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു, അല്ലേ, ഒരു പ്രോജക്റ്റുമായി ഒരു ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ടെക്നിക്കൽ ആസ്പെക്ട്സ്, ക്ലിയർ. ഓക്കെ, അതുപോലെ തന്നെ ഏത് ട്രേഡ് ചൂസ് ചെയ്യണം, ഏത് മേഖലയിലാണ് എൻ്റെ പ്രോജക്റ്റ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അല്ലേ, അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡീസ് എന്താണ്, ടെക്നിക്കൽ ആസ്പെക്ട്സ് എങ്ങനെ കൈകാര്യം ചെയ്യും, ക്ലിയർ. അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് ബേസ്ഡ് ഓൺ ദി സൗണ്ട് തിയറി ഈസ് എസൻഷ്യൽ, ക്ലിയർ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ ആവശ്യമാണെങ്കിൽ അതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യണം, ക്ലിയർ. എക്കണോമിക് ആസ്പെക്ട്സിനെ കുറിച്ച്, ടെക്നോളജിയെ കുറിച്ച്, കോഴ്സിനെ കുറിച്ച്, ക്ലിയർ, അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. ദെൻ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ട്രെയിനിങ്, അല്ലേ, എല്ലാ എൻട്രപ്രണോർ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇ ഡി പിയിലും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലേ, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, മോട്ടിവേഷൻ ഡ്രൈവ്സ് ക്രിയേറ്റ് ചെയ്യുക, ക്ലിയർ. ഇതാണ് ഒരു എൻട്രപ്രണോറിനെ ഫ്യൂച്ചറിലേക്ക് ലീഡ് ചെയ്യുന്ന ഘടകം. അപ്പോൾ അതുകൊണ്ട് അത്രയുള്ള മോട്ടീവ് ഉണ്ടാവണം അല്ലേ, പല ആൾക്കാർക്കും ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, സോ ഒരു ഇ ഡി പിയുടെ ഭാഗമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഡെവലപ്മെൻറ്റ് ഓഫ് അച്ചീവ്മെൻറ്റ് മോട്ടീവ്സ് ഈസ് എ ക്വൈറ്റ് എസെൻഷ്യൽ ഫോർ ദി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ദ പർപ്പസ് ഓഫ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ട്രെയിനിങ് ഈസ് ക്ലിയർ ഇൻഡ്യൂസ് ആൻഡ് increases the need for development among participants. So adina avashyamayittu avarku avashyamayittulla training inventory, clear, allengi training battery provide ede participants endu cheyunu business like nayikunu, clear, allengi adilekku kondu. So motivation inputs also includes psychological games, alle appo avide human psychology manasilakki adinanusachi kariyan vendi athathulla games undavam, test undavam, ഗോൾ സെറ്റിംഗ് എക്സസൈസ് ഉണ്ടാവാം, റോൾ പ്ലേസ് ഉണ്ടാവാം, ക്ലിയർ, ഡ്രമറ്റൈസേഷൻ ഉണ്ടാവാം, ക്ലിയർ. ഇങ്ങനെ കുറേയധികം മെഷേഴ്സിലൂടെ എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പൻസ് എന്താണെന്ന് നോക്കി അത് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്ത് അല്ലേ, ഷൈ ആയിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ മെയിൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ക്ലിയർ നോക്കി അല്ലേ. ഒരു എൻട്രപ്രണറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലേ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ അല്ലേ ഒരു ഓപ്പൺനെസ്, ഓപ്പൺ മൈൻഡ്നെസ്, ക്ലിയർ. അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് ഒക്കെ എടുക്കുക, അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കുക, ഡ്രൈവ്സ് ഉണ്ടാക്കുക, ക്ലിയർ, ഇതൊക്കെ ഇതിൽ ചെയ്യണം. ദെൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ട് കൊടുക്കുന്നു, ക്ലിയർ. അപ്പോൾ ഒരു ബിസിനസ് എന്ന് എല്ലാ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും ഒരു പ്രോജക്റ്റാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, പ്രോജക്റ്റുകൾ ഒട്ടനവധി പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോജക്റ്റ് ആൾട്ടർനേറ്റീവ്സ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നിനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ എന്താണ് പ്രോജക്റ്റ് ഫോർമുലേഷൻ, പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്താണ്, പ്രോജക്റ്റ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം, പ്രോജക്റ്റിനെ എങ്ങനെ വിലയിരുത്താം, എങ്ങനെ അപ്രൈസൽ ചെയ്യാം, ഓക്കെ, അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഓക്കെ, ഒരു പ്രോജക്റ്റിനെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അങ്ങനെ സെലക്ട് ചെയ്ത പ്രോജക്ട്സിനെ നമുക്ക് എങ്ങനെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ കണ്ടൻസ് എന്തായിരിക്കണം, ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കണം, ഓക്കെ, അങ്ങനെ അതുപോലെ തന്നെ സ്റ്റഡി ഫീസിബിലിറ്റി സ്റ്റഡീസ് നമ്മൾ എങ്ങനെ കണ്ടക്ട് ചെയ്യും, ക്ലിയർ, ഫിനാൻഷ്യൽ സ്റ്റഡീസ് എങ്ങനെ കണ്ടക്ട് ചെയ്യും, പിന്നെ എങ്ങനെ വാലിഡേറ്റ് ചെയ്യും, ഇതിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ പാർട്ടിസിപ്പൻസിന് നോളജ് കൊടുക്കുന്നു, ക്ലിയർ. സോ പ്രോസ്പെക്റ്റീവ് എൻ്റർപ്രണേഴ്സ് ഷുഡ് ബി ഇൻസ്ട്രക്ടഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ പ്രോജക്ട്, ക്ലിയർ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് കൊടുക്കും. ദെൻ സപ്പോർട്ട് സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ്. നമുക്കറിയാം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയും കേരളവും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം എന്റർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള അല്ലേ ഒട്ടനവധി സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ്, ക്ലിയർ,
പ്രോസസ്സും പ്രൊസീജിയറും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർക്ക് നോളേജ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ? ഇൻസെൻറ്റീവ്, സബ്സിഡീസ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും, ക്ലിയർ? എങ്ങനെ അപ്ലൈ ചെയ്യണം, ഹൗ ടു അപ്ലൈ, ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ്, എന്തെല്ലാം ഫോംസ് ഫിൽ ചെയ്യണം, എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ രജിസ്ട്രേഷൻ എടുക്കണം, ക്ലിയർ? അപ്പോൾ ബാങ്കുകൾ എങ്ങനെ സമീപിക്കാം, ക്ലിയർ? മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സർവീസ് കോർപ്പറേഷൻസിനെയും അതുപോലെ തന്നെ ബാങ്കുകളെയും നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഏജൻസികളെ എങ്ങനെ ചെയ്യാം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ അങ്ങനെയുള്ള ഏജൻസികളെ നമുക്ക് എങ്ങനെ ഏതെല്ലാം സാഹചര്യത്തിൽ അവരെ സമീപിക്കണം, ക്ലിയർ? ലൈസൻസ് ആവശ്യമാണെങ്കിൽ അത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യപ്പെടണം, ക്ലിയർ? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നു, നോളേജ് പ്രൊവൈഡ് ചെയ്യുന്നു. സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചും, ക്ലിയർ? അതുപോലെ തന്നെ പ്രൊസീജിയറെക്കുറിച്ചും, ക്ലിയർ, ഒക്കെ കൊടുക്കും. അതുപോലെ ടാക്സ് രജിസ്ട്രേഷൻ ആണെങ്കിൽ അതെങ്ങനെ ചെയ്യണം ഒക്കെ കുറിച്ചും കൊടുക്കും. ദാറ്റ് നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റ് സർവേ, അല്ലേ? മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്യുന്നവരുടെ കേപ്പബിലിറ്റി ഉണ്ടായിക്കോട്ടു. അപ്പം അതിന് എങ്ങനെ ഒരു മാർക്കറ്റ് സർവേ നടത്താം, അല്ലേ? മാർക്കറ്റ് സർവേയുടെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്, എന്ത് ഓപ്പർച്യൂണിറ്റി നമ്മൾ എങ്ങനെ കണ്ടെത്തും, ഇപ്പോൾ മാർക്കറ്റ് സ്റ്റഡീസും കൺസ്യൂമർ റിസർച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് എങ്ങനെ ചെയ്യും, ഓക്കെ? അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സാമ്പിൾ രീതിയിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി മാർക്കറ്റിംഗ് അവന്യൂസും റിസർച്ചിൻ്റെ പ്രാധാന്യവും അതിനുള്ള ഇൻപുട്ടും അനാലിസിസും ഇൻഫ്ലുവൻസ് എടുക്കലൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ദെൻ മാനേജിയൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലേ? ഏതൊരു ബിസിനസ് മാനേജ് ചെയ്യണമെങ്കിലും ഒരു എന്റർപ്രണർക്ക് എന്ത് വേണം, എസൻഷ്യലായുള്ള ചില മാനേജിയൽ സ്കിൽസ് വേണം. ഓഫ്കോഴ്സ് ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയുള്ള ഒരാളെ അപ്പോയിൻറ് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് ഇത് ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ബേസിക്കായുള്ള മാനേജിയൽ സ്കിൽസ് വേണം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലുള്ള മാനേജിയൽ സ്കിൽസ്, അല്ലേ, ഇപ്പോൾ പ്രൊഡക്ഷനിലും മാർക്കറ്റിങ്ങിലും മാനേജ്മെൻറ്റിലും ജനറൽ മാനേജ്മെൻറ്റിലും ഒക്കെ അതുപോലെ തന്നെ ഫിനാൻസിലും ഒക്കെ ആവശ്യമായുള്ള ബേസിക്കായുള്ള കുറച്ച് നോളേജ്, മാനേജറൽ നോളേജ് സ്കിൽസൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ അറിയാം നമുക്ക്, അല്ലേ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, ഓർഗനൈസ്, അപ്പോൾ ഈ രീതിയിലുള്ള എല്ലാ ഫംഗ്ഷൻസും അതുപോലെ കൺട്രോളിങ്ങിൻ്റെ ആസ്പെക്ട്സിനെ കുറിച്ചും ടെക്നിക്സിനെ കുറിച്ചും മാനേജറൽ എസൻഷ്യലായുള്ള മാനേജറൽ ടൂൾസ് ആൻഡ് ടെക്നിക്സിനെ കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഒരു മാനേജറൽ എഫിഷ്യൻസി അവരുണ്ടാവും. ദെൻ ഇൻഡസ്ട്രിയൽ വിസിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ട്രെയിനിങ് കൊടുക്കുക, അതും ഇ ഡി പിയുടെ ഒരു പാർട്ടാണ്, ക്ലിയർ? ട്രെയിനിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒന്നോ രണ്ടോ ദിവസം അവരെന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കൺസേൺസിലോ കൊണ്ടുപോയിട്ട്, അല്ല, ഇൻപ്ലാന്റ് ട്രെയിനിങ് എന്ന് പറയുന്നുണ്ട്. എന്താ ഇൻപ്ലാന്റ് ട്രെയിനിങ് എന്താ, ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നൊക്കെ പറയാം, അല്ലേ? സൈറ്റിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എൻട്രപ്രണർ എന്ത് ചെയ്യുന്നു, ബിസിനസ് മാൻ എന്ത് ചെയ്യുന്നു, അല്ലേ, എങ്ങനെ എംപ്ലോയീസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺ ദ സൈറ്റ് എക്സ്പീരിയൻസ് കൊടുക്കുന്നു, ക്ലിയർ? ഇൻപ്ലാൻഡ് എക്സ്പീരിയൻസ് കൊടുക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഐ വി ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി എന്ത് ചെയ്യുന്നു, അല്ലേ, പ്രൊഡക്ട് എങ്ങനെയാണ് ഒരു ബിസിനസ് ഓർഗനൈസ് ചെയ്യുക, ക്ലിയർ? അവിടെ എങ്ങനെ പ്ലാന്റുകളൊക്കെ എങ്ങനെ ലേ ഔട്ട് ഉണ്ടാക്കിയിരിക്കുന്നു, മെഷീനറീസ് എങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണത് പ്രവർത്തിക്കുക, അല്ലേ, ഇങ്ങനെയുള്ള ഒട്ടനവധി ഡൗട്ട്സ് ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും, മാത്രമല്ല കുറച്ച് പേർക്ക് ഇത് ഒരു മോട്ടിവേഷനായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ഫാക്ടറി, സൈറ്റ്, അതിൻ്റെ പ്രിപ്പറേഷൻ, ക്ലിയർ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ലേ ഔട്ട്, ഓക്കെ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇതിങ്ങനെ ചെയ്യുന്നത്. പ്രോജക്റ്റ് പ്രിപ്പറേഷനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കുന്നു, ക്ലിയർ? ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഓക്കെ, എന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ കണ്ടൻസിനെ കുറിച്ചും റിപ്പോർട്ട് പ്രിപ്പറേഷനെ കുറിച്ച് എക്സസൈസ് കൊടുക്കുകയും പ്രിപ്പയർ ചെയ്യാൻ അവരെ തന്നെ കേപ്പബിൾ ആക്കുകയും, ക്ലിയർ, അതിൽ കാണിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സിനെ കുറിച്ച് കാണിക്കുകയും ഒക്കെ ഒക്കെ ചെയ്ത് എന്ത് ചെയ്യുന്നു, പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, ഓക്കെ, അത് ആക്കി കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ട്രെയിനിങ് കണ്ടൻറ്റ്, ക്ലിയർ? ദെൻ ട്രെയിനിങ് ടു എന്റർപ്രണേഴ്സ്, എന്റർപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, ക്ലിയർ? സോ എ ഡി പി ഈസ് നോട്ട് ജസ്റ്റ് എ ട്രെയിനിങ് പ്രോഗ്രാം, ബട്ട് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് മേക്കിംഗ് പോസിബിൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനി അൻ ഇൻഡിവിജ്വൽ, ക്ലിയർ, ഇൻ ടു അൻ എന്റർപ്രണർ, അല്ലേ? ഒരു എന്റർപ്രണറെ, ഒരു ഇൻഡിവിജ്വലിൽ നിന്നും ഒരു എന്റർപ്രണറെ വാർത്തെടുക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ് എന്ത് എ ഡി പി, അല്ലേ? അല്ലാതെ എന്തല്ല, കുറച്ച് നോളേജ് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു മിയർ ആയിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം അല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ, ക്ലിയർ, സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് ഒരു ട്രാൻസ്ഫോർമേഷന് കേപ്പബിൾ ആക്കാവുന്ന തരത്തിൽ, ട്രാൻസ്ഫോർമേഷന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രോഗ്രാമുകളെ ചാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇ ഡി പി ഈസ് എൻ എഫേർട്ട് കൺവേർട്ടിങ് എ പേഴ്സൺ ഇൻ ടു അൻ എന്റർപ്രണർ ബൈ പാസിംഗ് ത്രൂ, ക്ലിയർ, എ സ്ട്രക്ചേർഡ് ട്രെയിനിങ് പ്രോഗ്രാം, ക്ലിയർ? അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്തിനുള്ള സാധ്യത വേണം, ബിസിനസ് മാനായിട്ട് മാറാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, അല്ലേ? പത്തോടെ ട്രാൻസ്ഫോർമേഷൻ സാധ്യമാക്കുന്നതിന് വേണ്ടി മോട്ടിവേഷനോ ലീഡർഷിപ്പോ കമ്മ്യൂണിക്കേഷനോ അല്ലേ നോളേജോ സ്കിൽസോ കോമ്പിറ്റൻസീസോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇ ഡി പി എം ചെയ്തത്. സോ
This program also guides for the individual how to start a business and effective ways of clear sustain in the sustain it successfully. அதனால குறிச்சக்க அவருக்கு இன்ஃபர்மேஷன் கொடுக்கணும். ஸோ வி கே நாட் என்ஷூர் தட் என்டர்பிரினர்ஷிப் ட்ரைனிங் ப்ரோக்ராம்ஸ் வுட் கிரியேட் பில் கேட்ஸ் ஓர் எனி அதர் சக்ஸஸ்ஃபுல் என்டர்பிரினர் தட் யூ நோ ஆஃப் ஆஸ் ஃபிசிக்ஸ் ப்ரொஃபஸர் வுட் நாட் பி ஏபிள் டு கேரண்டி கிளியர் யூ அண்ட் ஆல்பர்ட் ஐன்ஸ்டீன் பட் gives you a student or a course of attendance that an orientation towards a business, and we can improve a performance of such individual. Clear for the statement on that is nammala or edp conduct cheyda udana thanne ella aalkarum bill gates aayittu maaranam alle adana bill gates aanu alle microsoft inde chairman alle successful aayittu ഒരു എൻ്റർപ്രൈസിനെ ക്ലിയർ ഫ്രം സ്ക്രാച്ച് അല്ലേ നിൽ പൊസിഷനിൽ നിന്നും ക്ലിയർ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടാണ് ബിൽ ഗേറ്റ് ക്ലിയർ അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്തു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അല്ലേ ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് അല്ലേ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള അല്ലേ വേൾഡ് ഓവറുള്ള അറിയപ്പെടുന്ന ഒരു ബിസിനസ് പേഴ്സണായിട്ട് മാറിയിരിക്കുന്നു. ക്ലിയർ അങ്ങനെ എല്ലാവരും വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും ഇല്ല ഇ ഡി പിക്ക്. കാരണം എല്ലാവരും ബിൽ ഗേറ്റ്സ് ആക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ അത് ഏതുപോലെ ഒരു ഫിസിക്സ് പ്രൊഫസർ എല്ലാ ആൾക്കാരെയും ശ്രമിച്ചിട്ട് ഐൻസ്റ്റീൻ ആക്കി മാറ്റാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ പ്രൊവൈഡ് അല്ലേ എല്ലാ ആൾക്കാരെയും ചെറിയ രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നോളേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു ഫിസിക്സ് പ്രൊഫസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്സുള്ള നോളേജ് പ്രൊവൈഡ് ചെയ്ത് ഒരു സ്റ്റുഡൻറ്റിനെ വാർത്തെടുക്കാൻ പറ്റും. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു എന്റർപ്രണർക്ക് ആവശ്യമായുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള നോളേജ് പ്രൊവൈഡ് ചെയ്ത് സ്കിൽസ് പ്രൊവൈഡ് ചെയ്ത് അവർക്ക് ആ മേഖലയിൽ ആവശ്യമായുള്ള അല്ലേ നോളേജ് സ്കിൽസ് എബിലിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക, കോമ്പറ്റൻസി ഉണ്ടാക്കിയെടുക്കുക. ക്ലിയർ? അതാണ് ഇതുകൊണ്ട് എയിം ചെയ്യുന്നത്. സോ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്, ഇ ഡി പിയുടെ ട്രെയിനിങ് എങ്ങനെയൊക്കെ നടത്തപ്പെടുന്നു, അതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? സോ ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്ങിനെ കുറിച്ച് അതിൻ്റെ ആസ്പെക്ട്സിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ നോക്കാം.